ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക് ഫോറി ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ മെഹബൂബാണ്, വയനാട്ടിൽ നിന്നാണ്. നമ്മൾ എത്ര ദിവസമായി കണ്ടിട്ട്? ഒരുപാട് ദിവസമായി കണ്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം അബൌട്ട് KSEB. അതായത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും എന്തുണ്ട്? കറണ്ട് ഉണ്ട്. പക്ഷേ ഈ കറണ്ട് നമ്മൾ ഉപയോഗിക്കുന്നുമുണ്ട്. മാസം മാസം നമുക്ക് ബില്ല് വരുമ്പോൾ നമ്മൾ ആ എമൗണ്ട് പോയിട്ട് അതാത് ഓഫീസുകളിൽ KSEBയുടെ ഓഫീസിൽ പോയിട്ട് നമ്മൾ ഈ ബില്ല് പേ ചെയ്യാറുണ്ട്. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത്ര യൂണിറ്റ് കത്തിച്ചാൽ ഇത്ര എമൗണ്ടാണ്, ഇത്ര എമൗണ്ടിന് ഇത്ര യൂണിറ്റ് വരെ കത്തിക്കാം, ഇന്ന ഉപകരണങ്ങളൊക്കെ കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര രൂപ വരെ ലാഭിക്കാം എന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾ മുമ്പ് അറിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ അറിയില്ല. അറിയാത്ത ആണെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കറണ്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത്ര യൂണിറ്റ് നിങ്ങൾ കത്തിക്കുകയാണെങ്കിൽ ഇത്ര എമൗണ്ടാണ് വരുന്നത്. അതേപോലെ തന്നെ ഇത്ര ഇന്ന ഉപകരണങ്ങളൊക്കെ നിങ്ങൾ എന്താ പറയുക കുറച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്ര ഒരുപാട് എമൗണ്ട് നിങ്ങൾക്ക് ലാഭിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ അവസാനം വരെ വായിച്ചിരിക്കുക. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് KSEBയിൽ നിങ്ങൾ എന്താ പറയുക നിങ്ങൾ ഉപയോഗിക്കുന്ന യൂണിറ്റിൻ്റെ എമൗണ്ടും അതേപോലെ നിങ്ങൾ ഇന്ന ഉപകരണങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഇത്ര എമൗണ്ട് വരെ ലാഭിക്കാം എന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബില്ലിൻ്റെ എമൗണ്ട് അതായത് എന്തെങ്കിലും രീതിയിലുള്ള ഫേക്ക് എന്താ പറയുക ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഫേക്ക് ഡാറ്റ അവർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക കാൽക്കുലേറ്റഡ് കാൽക്കുലേഷൻ വഴി നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം, എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ ഏകദേശം ഈ ഒരു കഴിഞ്ഞ കറണ്ട് ബില്ല് വന്നത് 7.5 ലക്ഷം രൂപയാണ്. പക്ഷേ പല രീതിയിൽ അതായത് KSEB ഓഫീസിലുള്ള ആളുകൾ വന്നു, KSEB മെക്കാനിക്കലായിട്ടുള്ള ആളുകൾ വന്നു, ഒരുപാട് ആളുകൾ വന്നിട്ട് ഇത് ചെക്ക് ചെയ്തിട്ടും എന്താ പറയുക ഒരു എമൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഇത്ര എമൗണ്ട് വന്നത് എന്നുള്ളത് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. നമ്മളുടെ അവസ്ഥ ഇതായിരിക്കും. 7.5 ലക്ഷം രൂപയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു KSEBൻ്റെ ഈ വഴി നമുക്ക് എന്താ പറയുക ചാർജ് ഈടാക്കുന്നുണ്ടെങ്കിൽ അവർ പോലും വീട്ടുകാർ പോലും ബോധം പോയ അവസ്ഥയാണ്. അപ്പോൾ ഒരുപാട് അന്വേഷിച്ചിട്ടും ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു സൊല്യൂഷൻ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ KSEBയിലെ വലിയ ഉദ്യോഗസ്ഥരുടെ മെക്കാനിക്കലായിട്ടുള്ള അതായത് മീറ്റർ റീഡ് ചെയ്തതിനും മീറ്റർ മെക്കാനിക് ചെയ്യാനുള്ള ആളുകൾ വന്നതിന് ശേഷം അവരൊന്ന് എന്താ പറയുക ഒന്ന് അത് അയച്ച് പണിത് ഒന്ന് നോക്കിയപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു മിസ്റ്റേക്കാണ്. അതായത് KSEB അധികൃതർ ഈ ഒരു മീറ്റർ വെക്കുന്ന സമയത്ത് അവരുടെ ഭാഗത്ത് നിന്നും വന്ന ഒരു മിസ്റ്റേക്ക് കാരണത്താലാണ് ഇത്രയും എമൗണ്ട് അവർക്ക് എന്താ പറയുക മാസത്തിൽ ഒരു 2 മാസത്തിൽ വന്ന ബില്ലാണത്. പക്ഷേ അവർക്കത് സഹായമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, മീറ്ററിൽ എത്രയാണോ നമുക്ക് വന്നത് റീഡ് ചെയ്ത മീറ്റർ എത്രയാണോ എമൗണ്ട് എത്ര യൂണിറ്റ് ആണോ ആ എമൗണ്ട് നിങ്ങൾ അടച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. എന്തെങ്കിലും രീതിയിലുള്ള കള്ളക്കളി കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ അവസരം വരെ വാച്ച് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ ആ റെക്കോർഡർ കാണിച്ചിട്ട്, അതായത് ഇതിൻ്റെ ഒരു ഡാറ്റ ബേസ്ഡ് ആയിട്ടുള്ള യൂണിറ്റ് ബേസും അതേപോലെ ഇത്ര ഇന്ന ഉപകരണങ്ങൾ കുറച്ച് ഇത്ര എമൗണ്ട് ലാഭിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിടാം. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എങ്ങനെയാണ് അത് ചെക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇവിടെ 0 മുതൽ 50 യൂണിറ്റ് വരെ, അതായത് കുറഞ്ഞത് 50 യൂണിറ്റ് എങ്കിലും നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഒരു യൂണിറ്റിന് നിങ്ങൾ 2.90 അതായത് 2.19 രൂപ അതായത് 2.90 രൂപ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു യൂണിറ്റിന് പേ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 50 × 2.9 ആണ് വരിക. അങ്ങനെയാണെങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി 51 മിനിമം 51 യൂണിറ്റ് മുതൽ മാക്സിമം 100 യൂണിറ്റ് വരെ നിങ്ങൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഒരു യൂണിറ്റിന് നിങ്ങൾ 3.40 രൂപ നിങ്ങൾ ഒരു യൂണിറ്റിന് വെച്ച് പേ ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളൊരു എന്താ പറയുക ഒരു 80 യൂണിറ്റാണ് നിങ്ങൾ കത്തിച്ചതെങ്കിൽ 80 × 3.40 രൂപയാണ്. ഇനി 101 യൂണിറ്റ് മുതൽ 150 യൂണിറ്റ് വരെ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 4.50 രൂപയാണ്. 151 യൂണിറ്റ് മുതൽ 200 യൂണിറ്റ് വരെ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 6.10 രൂപയാണ്. 201 യൂണിറ്റ് മുതൽ 250 യൂണിറ്റ് വരെ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 7.30 രൂപയാണ്. ഓക്കെ, എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെ നോക്കാം. ഓക്കെ, അതായത് നിങ്ങളുടെ കൺസപ്ഷൻ അതായത് നിങ്ങളുടെ യൂണിറ്റ് ഒരു 200 ആണെങ്കിൽ ഇവിടെ 200 ആണെങ്കിൽ നിങ്ങളുടെ യൂണിറ്റ് നിങ്ങളുടെ കൺസപ്ഷൻ 200 ആണെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് അതായത് 200 × 6.10 ആണ്. അതായത് നിങ്ങളുടെ പറയുക ഉപയോഗത്തിൻ്റെ അനുസൃതമായിട്ട് നിങ്ങളുടെ യൂണിറ്റ് 200 ആണ് വരുന്നതെങ്കിൽ 200 × 6.10 ഗുണിച്ച് കഴിഞ്ഞാൽ 1220 രൂപ കിട്ടും. അതായത് നിങ്ങൾ പേ ചെയ്യേണ്ടത് 1220 രൂപയാണ്. നേരെ മറിച്ച് 200 എന്നുള്ളത് 201 ആയിപ്പോയി. യൂണിറ്റിൽ 200 എന്നുള്ളത് 201, ഒരു യൂണിറ്റ് കൂടിപ്പോയാൽ നിങ്ങൾക്ക് 7.30 രൂപയാണ് വരുന്നത്. ഓക്കെ, 7.30 രൂപയാണ്. അപ്പോൾ നിങ്ങൾ ഈ എന്താ പറയുക ആവശ്യമില്ലാതെ AC ഫ്രിഡ്ജൊക്കെ ഓൺ ചെയ്ത് വെച്ചാൽ ചിലപ്പോൾ 200 എന്നുള്ളത് 200 മേലെ കടന്നു കഴിഞ്ഞാൽ ഇത്രയും എമൗണ്ട് നിങ്ങൾക്ക് ഇൻക്രീസ് ആയി.
ഇങ്ങനെ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിക്കോളി, നിങ്ങൾ നോക്കണം 200 എന്നുള്ളത് 201 201 × 7.30 എന്നാണ്, എന്ന നിരക്കിലാണ് വരിക. ഓക്കെ, ഒരു യൂണിറ്റിന് 7.30 എന്ന നിരക്കിൽ 201 × 7.30 എന്ന് വരുമ്പോൾ 1467 രൂപയായി. അപ്പോൾ എത്ര രൂപ കൂടി? ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിൽ, നല്ല രീതിയിലുള്ള 247 രൂപ കൂടിയിട്ടുണ്ട്. ഒരു ചെറിയ ഒരു യൂണിറ്റ് കൂടിയതിനാണ് 247 രൂപ കൂടിയത്. പക്ഷേ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ രാത്രി ഫ്രിഡ്ജ് ഓഫ് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ യൂണിറ്റ് കുറക്കുക, അതായത് ഫ്രിഡ്ജ് ഓഫ് ചെയ്യുക രാത്രി സമയങ്ങളിൽ, എ സി മാക്സിമം എന്ത് ചെയ്യുക കുറക്കുക, ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾ കറണ്ട് ഉപയോഗം എന്താ പറയുക കുറക്കുകയാണെങ്കിൽ, അതിനെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു 200 എന്നുള്ളത് 140 റേഞ്ച് പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഈ ഒരു എമൗണ്ട് കൊടുത്താൽ മതി. അതായത് 4.50, 101 എന്നുള്ളത് 101 മിനിമം, 101 മുതൽ 150 വരെ ഉള്ളതിൽ 140 നിങ്ങൾ കുറക്കുകയാണെങ്കിൽ, അതായത് 200 എന്നുള്ളത് 150 കുറച്ച് 140 ആക്കുകയാണെങ്കിൽ 140 × 4.50 വരും. ഇതിൽ നിങ്ങൾക്ക് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 630 രൂപയിൽ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. അതായത് നേരെ പകുതിയല്ല, അതിനേക്കാൾ കുറച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, രാത്രി സമയങ്ങളിലാണ് നിങ്ങൾ ഉപയോഗപ്പെടാത്ത സാധനങ്ങൾ, ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങൾ, അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഒന്ന് കുറക്കുക, അതേപോലെ തന്നെ ഒന്ന് ഓഫ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം കറണ്ട് ലാഭിക്കാൻ വേണ്ടി കഴിയും. ഇത് പുതിയ അപ്ഡേറ്റായി വന്നിട്ടുള്ള എമൗണ്ടാണ്. ഓക്കെ, പുതിയ അപ്ഡേറ്റായി വന്നിട്ടുള്ള ഓരോ യൂണിറ്റിനും ഇത്ര എമൗണ്ട് എന്നുള്ള നിരക്കിലാണ് വന്നത്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകരുത്. മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ള സ്റ്റുഡൻസിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ അടുത്തേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ